അൺലിമിറ്റഡ് ആയിട്ട് കാശ് കിട്ടാൻ വേണ്ടി ഒരു കിഡിലൻ ആപ്ലിക്കേഷൻ, ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. നമുക്ക് ഫോൺ പേ, ഗൂഗിൾ പേ, പേടിഎം വാലറ്റ് എങ്ങോട്ട് വേണോ വിഡ്രോ ചെയ്യാം. ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫറും അവൈലബിൾ ആണ്. ഈ ഒരു ആപ്ലിക്കേഷൻ നിന്ന് കാശ് കിട്ടുന്നത് എങ്ങനെ? യോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ജോൺ ബെന്നി ഫ്രം ക്യാമ്പസ് സ്റ്റഡീസ്. ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു വാക്ക്, വേറെ ഒന്നുമല്ല, ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, ഈ ഒരു വീഡിയോയുടെ താഴെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക, അതായത് ഷെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് ലിങ്ക് കോപ്പി ചെയ്ത് നിങ്ങളുടെ വാട്സാപ്പ് സ്റ്റാറ്റസ് ഒന്ന് ആക്കിയേക്കുക. കാരണം ഈ ഒരു ആപ്ലിക്കേഷൻ ഒരുപാട് പേർക്ക് ആവശ്യമുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പൊ ഈ ഒരു ട്രിക്ക് കുറെ പേര് കുറെ ദിവസം കൊണ്ട് ചോദിക്കുന്ന കാര്യമാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുള്ള ആപ്ലിക്കേഷൻ തന്നെയാണ്. കുറേയധികം ട്രിക്ക് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഏറ്റവും കൂടുതൽ കാശ് കിട്ടുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻ, അടിപൊളി ട്രിക്ക്, ഈ ഒരു ട്രിക്ക് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കാശ് കൈകാര്യം ചെയ്യാൻ പറ്റും. നമ്മൾ തന്നെ ലൈവായിട്ട് അൺലിമിറ്റഡ് ടൈം നമ്മൾ ഇതിൽ നിന്ന് കാശ് ഏൺ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു വീഡിയോയുടെ എക്സ്ക്ലൂസീവ് ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് വീഡിയോ സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു കാര്യവും മനസ്സിലാക്കാൻ പറ്റത്തില്ല. വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക, കമന്റ് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക, ചാനൽ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്കിന് ശേഷം ഓളും കൂടെ ഇട്ടേക്കുക. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യം ലഭിക്കത്തുള്ളൂ. ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആപ്ലിക്കേഷൻ ആണ് എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. വിൻസോ വേൾഡ് എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻ നിന്നും അൺലിമിറ്റഡ് ആയിട്ട് കാശുകാരൻ ഏൺ ചെയ്യുന്ന ട്രിക്കാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഒരുപാട് ഒരുപാട് ട്രിക്ക് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, അതിന്റെ വീഡിയോസ് ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾ എന്തായാലും പോയി കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം കുറേയധികം ട്രിക്ക് കാര്യങ്ങൾ നമ്മുടെ ടെലഗ്രാം ചാനൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു കാര്യങ്ങളും നിങ്ങൾ നേരെ പോയി ഒന്ന് കണ്ടുപോകാം. കാരണം നമ്മൾ കുറേയധികം അപ്ഡേറ്റ്സ് ഒക്കെ വരുമ്പോൾ മാക്സിമം നമ്മുടെ ടെലഗ്രാം ചാനലായിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത്. സോ ടെലഗ്രാം ചാനൽ ഒന്ന് ജോയിൻ ചെയ്തേക്കുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലും ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലെ ലിങ്ക് കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം, നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാം. കാരണം ജോയിൻ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഒരുപാട് ഒരുപാട് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്യാഷ് കാര്യങ്ങൾ കിട്ടുന്നതിൻ്റെ ഓപ്ഷൻസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് നമുക്ക് ടെലഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല, ഓപ്ഷനിൽ പോയിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ആ ഒരു സെർച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ക്യാമ്പസ് സ്റ്റഡീസ് എന്ന് പറയുന്നത് നമ്മുടെ ടെലഗ്രാം ചാനൽ കിട്ടുന്നതായിരിക്കും. അതിലേക്ക് ജോയിൻ ചെയ്യുക. അവിടെ നമ്മൾ ഒരുപാട് 50 രൂപ മുതൽ 100 രൂപ വരെ ഒരു ദിവസം കിട്ടുന്ന ഒരുപാട് ക്യാമ്പയിൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അവിടെ പേയ്മെൻറ്റ് പ്രൂഫും നമ്മുടെ പുതിയ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സും എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ഇൻ കേസ് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നേരെ പോയി ഒന്ന് ജോയിൻ ചെയ്യുക. ഹേ ഗൈസ്, ഇന്ന് നമ്മൾ വിൻസോ വേൾഡിലെ ഒരു കിട്ടിലൻ ട്രിക്ക് കാര്യങ്ങളും പറഞ്ഞുതരാൻ പോവുകയാണ്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ പേയ്മെൻറ്റ് കാര്യം ലഭിക്കുന്നതായിരിക്കും. ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അതേ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് സൈനപ്പ് ബോണസ് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ എങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെ ചെയ്താൽ നമുക്ക് സൈനപ്പ് ബോണസ് കിട്ടും, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞൊരു വീഡിയോയിലും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ വീണ്ടും വീണ്ടും നമ്മൾ അത് പറയുന്നില്ല, പകരം നമ്മൾ ഇന്ന് പറഞ്ഞിരുന്നത് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്നും എങ്ങനെ നമുക്ക് കൂടുതലായിട്ട് കാശ് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും എന്ന കാര്യമാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കാര്യങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പുതിയൊരു അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്കായിരിക്കും നിങ്ങൾ വരുന്നത്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ഒരു വെബ്സൈറ്റിൽ അവർ കുറേയധികം ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ മതി, നമുക്ക് ഒരുപാട് ഒരുപാട് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് ഫോൺ പേ, ഗൂഗിൾ പേ, പേടിഎം വാലറ്റ്, പിന്നെ നമ്മുടെ ഡയറക്റ്റ് ആയിട്ട് ബാങ്ക് ട്രാൻസ്ഫറും ഒരുപാട് ഒരുപാട് ഗെയിമും നമുക്കിവിടെ അവൈലബിൾ ആണ്. സോ നമുക്ക് ഒരുപാട് പേർക്ക് നല്ല രീതിയിൽ പേയ്മെൻറ്റ് തന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. നമുക്ക് ആ ഒരു ഡൗൺലോഡ് ആൻഡ് ഗെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മൾ APK ഫയൽ ഡൗൺലോഡ് ചെയ്ത് അതിനുശേഷം ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക, ഓപ്പൺ ചെയ്യുക, പുതിയൊരു നമ്പർ വെച്ച് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഒരുപാട് പേര് നമുക്ക് ഒരുപാട് ട്രിക്കൊക്കെ ചെയ്തു, ഒരുപാട് പേർക്ക് നല്ല രീതിയിൽ പേയ്മെൻറ്റ് കിട്ടിയെന്ന് പറഞ്ഞ് ടെലഗ്രാമിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് മെസ്സേജസ് തന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് എല്ലാ വീഡിയോസിലും ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത ഒരു കാര്യമാണ് വേൾഡ് വാർ ട്രിക്ക് വേണം, വേൾഡ് വാർ ട്രിക്ക് വേണമെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞുതരാൻ പോകുന്നത് വേൾഡ് വാർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ. ഇവിടെ നമുക്ക് വിൻസോ മെനുവിൽ വേൾഡ് വാർ ഉണ്ട്. അതിനു മുമ്പ് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്നും എനിക്ക് കിട്ടിയ പേയ്മെൻറ്റ് പ്രൂഫ് നിങ്ങൾക്കൊന്ന് നോക്കി നോക്കാം. ഒരുപാട് ഒരുപാട് പേയ്മെൻറ്റ് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുണ്ട്.
ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി, ഒരുപാട് ഒരുപാട് പേയ്മെൻറ്റ് കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസിൽ വിഡ്രോൾ എന്ന് പറഞ്ഞ ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾക്കും എത്രത്തോളം പേയ്മെൻറ്റ് കിട്ടിയെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ഇത്രത്തോളം പേയ്മെൻറ്റ് കിട്ടാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്തത്, ആ ഒരു കാര്യം മാത്രമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നത്. നമ്മൾ ലൈവായിട്ട് ഏൺ ചെയ്യുന്നു, ലൈവായിട്ട് വിഡ്രോ ചെയ്യുന്നു, വിത്ത് പേയ്മെൻറ്റ് പ്രൂഫ് എല്ലാ കാര്യങ്ങളും കാണിച്ചും തരുന്നുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഒരിക്കൽ പോലും സ്കിപ്പ് ചെയ്യരുത്. വീഡിയോ സ്കിപ്പ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യവും മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ടും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാം. നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള ട്രിക്ക് വീഡിയോസിൻ്റെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഡിസ്ക്രിപ്ഷനിലെ ഓരോ വീഡിയോസ് നിങ്ങൾ പോയി കണ്ടു നോക്കുക. പ്ലേലിസ്റ്റ്, സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് കാര്യം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്ലേലിസ്റ്റും കൂടെ നിങ്ങൾ പോയി നോക്കിയാൽ മതി. ഇന്ന് നമ്മൾ പറഞ്ഞിരുന്നത് വേൾഡ് വാർ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷനിൽ ട്രിക്ക് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഒരുപാട് ഒരുപാട് ട്രിക്ക് നമ്മൾ നേരത്തെ ഒരു ട്രിക്ക് കാര്യം പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് പറഞ്ഞിരുന്ന ഈ ഒരു ട്രിക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്നതിലൂടെ അൺലിമിറ്റഡ് ആയിട്ട് പേയ്മെൻറ്റ് കാര്യം നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇവിടെ നമുക്ക് നിങ്ങൾ നോക്കിയാൽ മതി, ഒരുപാട് ഒരുപാട് ഗെയിംസ് ഉണ്ട്. ഗ്രൂപ്പ് വൈസ് ആയിട്ട് നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിമാണ് വേൾഡ് വാർ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് വലിയ ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഒരു രണ്ട് ഗ്രൂപ്പുകളിലും രണ്ട് പേര് തമ്മിൽ, അതായത് നമ്മൾ ആ ഒരു രണ്ട് ഗ്രൂപ്പും കളിക്കും, നമ്മളെ ഗ്രൂപ്പിലുള്ള എല്ലാവരും കളിക്കും, അവരുടെ ഒപ്പോണൻ്റ് ടീമിലുള്ള എല്ലാവരും കളിക്കും. ഏറ്റവും കൂടുതൽ പോയിൻറ്റ്സ് ആർക്കാണോ കിട്ടുന്നത് അവരായിരിക്കും ജയിക്കുന്നത്. ഒരു ഗെയിം ഫസ്റ്റ് നമ്മളൊന്ന് കാണിച്ചു തരാം, എന്താണെന്ന് പറഞ്ഞ് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് കോഹ്ലി ധോണി ടീമുണ്ട്. നമ്മൾ ഇതിൽ ഒരു ഇത് നമ്മൾ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് ധോണി ടീമാണ്. ധോണി ടീമിൽ ഒരുപാട് പേരുണ്ടാവും, മറ്റു ടീമിൽ കോഹ്ലി ടീമിലും ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. ഫ്രൂട്ട് സമറോ എന്ന് പറഞ്ഞ ഈ ഒരു ഗെയിമിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഗെയിം കളിക്കാൻ പോവുകയാണ്. ഈ ഒരു ഗെയിം കളിക്കുമ്പോൾ നമ്മുടെ ടീമിൽ കൂടുതൽ പോയിൻറ്റ്സ് കിട്ടുവാണെങ്കിൽ നമ്മൾ ജയിക്കും. ഒപ്പോണൻറ്റ് ടീമിനാണ് കൂടുതൽ പോയിൻറ്റ്സ് കിട്ടുന്നതെങ്കിൽ അവരായിരിക്കും ജയിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു 30 seconds ടൈം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളൊന്ന് ക്ലിക്ക് ചെയ്തു, ഇതവിടെ നമുക്ക് കഴിഞ്ഞപ്പോൾ തന്നെ, ഫസ്റ്റ് ഗെയിം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്തു, അത് ആ ഒരു ടൈമർ കംപ്ലീറ്റ് ആയി. ഇവിടെ നമ്മൾ നോക്കിയാൽ മതി, 27510, 29610. അപ്പോൾ ഒപ്പോണൻ്റാണ് ജയിച്ചത്, നമ്മൾ കൊടുത്ത 2 രൂപ ടു. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ നമുക്ക് വിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, അതിനു മുമ്പ് ഇവിടെ നമുക്ക് മെട്രോ സർവൈ സർഫസ് നിങ്ങൾ കളിച്ചിട്ടുണ്ടാവും, അതേ ഗെയിം തന്നെയാണ്. ഇവിടെയും ഒപ്പോണൻ്റ് കാര്യങ്ങൾ ഫൈൻഡ് ചെയ്യുന്നു. നമ്മളൊരു ഈ ഒരു കാർഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, സെലക്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോകുന്നു. നമ്മൾ കോഹ്ലി ടീമാണ് നമ്മൾ സെലക്ട് ചെയ്തത്. സോ നമ്മൾ കോഹ്ലി ടീം കാര്യങ്ങളും സെലക്ട് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ ഒരു ഗെയിം നമ്മൾ എന്ത് ചെയ്യുന്നു, കളിക്കാൻ പോവുകയാണ്. ഈ ഒരു ഗെയിമിൽ നമ്മൾ മാക്സിമം കോയിൻസ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നു. ഈ ഒരു കോയിൻസ് സെലക്ട് ചെയ്യുന്നത് ഒപ്പോണൻ്റ് ടീമും നമ്മുടെ ടീമും എല്ലാവരും ഇതേപോലെ കളിക്കുന്നുണ്ടാവും. അത് ഒപ്പോണൻറ്റും കളിക്കുന്നുണ്ടാവും, നമ്മളെ ടീമും കളിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ പോയിൻറ്റ്സ് ആരാണോ നേടുന്നത് അവർക്കായിരിക്കും ജയിക്കാൻ പറ്റുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ ഞാനിത് ഈ ഒരു കളിയിലും മാക്സിമം കോയിൻസ് കളക്ട് ചെയ്തിരിക്കുന്നു. ഇതവിടെ നമുക്ക് എത്ര സ്കോറ് കിട്ടിയെന്ന് നിങ്ങൾ നോക്കുക. 590, 600, 700 points മുകളിൽ നമുക്ക് പോയിൻസ് കാര്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എത്രത്തോളം മാക്സിമം പോയിൻസ് നമ്മൾ കളക്ട് ചെയ്യുക, അതാണ് നമ്മുടെ ഈ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒപ്പോണൻറ്റും ഇതേപോലെ സെലക്ട് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് എത്രത്തോളം പോയിൻസ് കിട്ടും, 1300 മുകളിൽ നല്ല രീതിയിൽ കളിച്ച് നമുക്ക് പോയിൻസ് കാര്യം കിട്ടിയിട്ടുണ്ട്. പക്ഷേ വേറൊരു കാര്യം, ഒപ്പോണൻറ്റ് നമ്മൾ ഈ ഒരു കളി ജയിച്ചു കേട്ടോ, അതായത് നമ്മുടെ ടീമാണ് ജയിച്ചത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതേപോലെയാണ്, നിങ്ങൾ കളിച്ചാലും ജയിക്കും, ചിലപ്പോൾ നിങ്ങൾ കളിക്കാതെ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ നല്ല രീതിയിൽ കളിച്ചു, എന്നിരുന്നാലും നമ്മുടെ ടീമിലുള്ളവർ കളിച്ചില്ല എങ്കിൽ നമ്മൾ ആ ഒരു കളി തോറ്റുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം, നമ്മൾ കളിച്ചിട്ടും തോറ്റുപോകുന്നത്, ഈ ഒരു കാര്യം വരാതിരിക്കാൻ വേണ്ടി ഒരു അടിപൊളി ട്രിക്കാണ് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞുതരാൻ പോകുന്നത്. ഈ ഒരു ട്രിക്ക് നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ ഈ ഒരു ഇതിൽ നിന്ന് നല്ല രീതിയിൽ പേയ്മെൻറ്റ് നമുക്ക് കിട്ടും, എന്തായാലും നമുക്ക് ജയിക്കാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത് 10 seconds മുതൽ 40 seconds വരെയുള്ള ടൈം ലെഫ്റ്റ്, അതായത് നമുക്ക് ടൈം ലെഫ്റ്റ് എന്ന് പറഞ്ഞ ഇതിൽ 10 seconds മുതൽ 40 seconds ഇതിനകത്ത് വരുന്ന ഗെയിംസ് നമ്മൾ കളിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 40 seconds താഴെയുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്തു, കൺഫേം കാര്യങ്ങളും കൊടുക്കുന്നു. ഇതിന് ശേഷം ഇവിടെ നമുക്ക് കാർഡ് ഷഫിൾ ചെയ്യുന്ന ഈ ഒരു ടൈം നമ്മൾ മുകളിൽ പോയിട്ട് മൊബൈൽ ഡേറ്റ ഒന്ന് ഓഫ് ആക്കുക. മൊബൈൽ ഡേറ്റ ഓഫ് ആക്കുമ്പോൾ ഓട്ടോ പിക്ക് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ആവും. ഇവിടെ നമുക്ക് ഒപ്പോണൻറ്റിന്, അതായത് ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളൊരു കാർഡ് സെലക്ട് ആയി, റീട്രൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നു. മുകളിൽ നിന്ന് വലിച്ചിടുന്നു, മൊബൈൽ ഡേറ്റ ഓൺ ആക്കുന്നു. അപ്പോൾ എന്നിട്ട് റീട്രൈ കാര്യം കൊടുക്കുക. നമ്മുടെ ടീം ഓൾറെഡി നല്ല രീതിയിൽ പോയിൻറ്റ്സ് ഏത് ടീമാണോ
കൂടി നിൽക്കുന്നത്, അതായിരിക്കും നമ്മുടെ ടീമിൽ ഓട്ടോ പിക്ക് ആവുന്നത്. സോ ഈ ഒരു കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ മൈൻഡിൽ വെച്ചേക്കുക. ഇപ്പോൾ നമുക്കാണ് 1032 പോയിന്റ്സ് നമുക്കുണ്ട്, ആ ഒരു ഗെയിം നമ്മൾ ജയിച്ചു, 2 രൂപ കൊടുത്തു, 3.56 റുപ്പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു 10 സെക്കൻഡ്സ് മുതൽ 40 സെക്കൻഡ്സ് വരെയുള്ള ആ ഒരു ടീമായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. സോ നമ്മളതേപോലെ നമ്മൾ നോക്കുക ഒരു ടൈം ലെഫ്റ്റ് കാര്യങ്ങളും എത്രത്തോളം ടൈം ലെഫ്റ്റ് ഉണ്ട് എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഒരു ടീമിനെ നമ്മൾ സെലക്ട് ചെയ്തു, ഇതേപോലെ നമുക്ക് ഇത് ക്ലിക്ക് ചെയ്തു, അതിനുശേഷം മൊബൈൽ ഡാറ്റ ഓഫാക്കി റീട്രൈ കാര്യം കൊടുക്കുന്നതിന് മുമ്പ് മൊബൈൽ ഡാറ്റ ഓണാക്കുക, റീട്രൈ കാര്യം കൊടുക്കുക. ഇവിടെ നിങ്ങൾ നോക്കുക നൈഫ് അപ്പിലെ, ഇവിടെ നമുക്ക് ധോണി ടീമാണ് നമ്മൾ വന്നത്, നമ്മുടെ ടീം ജയിച്ചിട്ടുണ്ട്. അപ്പം ഇതേ രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഞാൻ 2-3 കാര്യങ്ങൾ കൂടെ പറഞ്ഞുതരാം. സോ ഇനി നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, നമ്മൾ കുറേയധികം ഗെയിംസ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോവുകയാണ്. നമ്മൾ മാക്സിമം ഗെയിംസ് നമ്മളിതിൽ കാണിച്ചു തരുന്നു, എത്രത്തോളം ഗെയിം നമ്മൾ ജയിക്കുന്നുണ്ട്, നമ്മൾ കളിച്ച് ജയിക്കാൻ പോവുകയാണ്. 20.99 രൂപയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഗെയിമിൽ ആര് ജയിക്കാൻ പോകുന്നു, ആര് തോക്കാൻ പോകുന്നു എന്ന കാര്യമാണ് ഇനി പറഞ്ഞു തരാൻ പോകുന്നത്. ഒരു ഗെയിം കളിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു, ഇതേപോലെ നമ്മൾ മൊബൈൽ ഡാറ്റ ഓഫാക്കി ഇത് ഓട്ടോ പിക്ക് കാര്യങ്ങളും ആവുന്നു. ഓട്ടോ പിക്ക് എടുത്ത ഒരെണ്ണത്തിന് നമുക്കിത് കളിച്ച് നോക്കാം. ധോണി ടീമിന് സെലക്റ്റ് ആയിട്ടുണ്ട്, മൊബൈൽ ഡാറ്റ ഓണാക്കി അതിനുശേഷം ഇതേപോലെ നിങ്ങൾ നോക്കുക വിന്നർ ആരായി, ധോണി ടീം ആയിട്ടുണ്ട്. സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടീം ഇവിടെ നമ്മൾ നോക്കുക, യുവർ ടീം, റിവൽ ടീം, ആര് ജയിച്ചു, നമ്മുടെ ടീം ജയിച്ചു, 3.55 റുപ്പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മൾ 2 രൂപ കൊടുത്തു, 3.55 റുപ്പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെവിടെ നമുക്ക് ടൈം, ഇതെവിടെ നിങ്ങൾ നോക്കുക, 27.54 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ ഇടയ്ക്ക് കളിച്ച ആ ഒരു പേയ്മെൻറ്റ് ആഡ് ആവാൻ ചെറിയൊരു സമയം പിടിക്കുന്നുണ്ട്, ആ ഒരു പേയ്മെൻറ്റ് ഓട്ടോമാറ്റിക്കലി നമുക്ക് ആഡാവും, അത് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് 0.27 റുപ്പീസ് നമുക്ക് വിന്നിങ് കാര്യങ്ങളും കിട്ടി. അങ്ങനെ നമുക്ക് ഓരോ നമ്മൾ നേരത്തെ കളിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഗെയിംസിൻ്റെയും പേയ്മെൻറ്റ് ആഡാവുന്നതാണ്. അപ്പോൾ ഞാൻ ഓരോ കാര്യങ്ങൾ നമുക്ക് കിട്ടിയ പേയ്മെൻറ്റ് ഓരോ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. അതിനു മുമ്പ് ഇവിടെ ഒരു ഗെയിം കൂടെ ഉണ്ട്, അത് പെട്ടെന്ന് ക്ലിക്ക് ചെയ്തു കൺഫേം കാര്യങ്ങളും കൊടുത്തു, നമ്മൾ മൊബൈൽ ഡാറ്റ കാര്യങ്ങൾ ഓഫ് ആക്കുന്നു, ഓട്ടോ പിക്ക് കാര്യങ്ങളും ആവുന്നു. ഓട്ടോ പിക്ക് ആയ ഒരെണ്ണത്തിൻ്റെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ മുകളിൽ നിന്ന് താഴെ വലിച്ചിടുന്നു, വലിച്ചിട്ടിട്ട് മൊബൈൽ ഡാറ്റ ഓൺ ആക്കുന്നു, റീട്രൈ കാര്യം കൊടുക്കുന്നു, ഗെയിം കാര്യങ്ങളും കംപ്ലീറ്റ് ആയി. നമുക്ക് കളിക്കേണ്ടി പോലും വന്നില്ല, കളിക്കാതെ തന്നെ സിമ്പിളായിട്ട് കാശ് കയറി എൻജോയ്. ഇതെവിടെ നമ്മൾ നോക്കുക, 8.55 റുപ്പീസ്, 5 രൂപ കൊടുത്ത് 8.55 റുപ്പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് പേയ്മെൻറ്റ് കാര്യം, പേയ്മെൻറ്റ് ഡിലേ ആയതാണ്, സോ പേയ്മെൻറ്റ് കുറഞ്ഞതല്ല, പേയ്മെൻറ്റ് ഡിലേ ആയതാണ്, ആ ഒരു പേയ്മെൻറ്റ് ആഡ് ആവുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. അപ്പോൾ ഇതെവിടെ നമുക്ക് വേറെയും ഗെയിംസ് ഒരുപാട് ഗെയിംസ് നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് ഏകദേശം 28 രൂപ നമുക്ക് വന്നിട്ടുണ്ട്, ടോട്ടൽ നമുക്ക് 38 രൂപ വന്നിരുന്നു. ഇവിടെ നമ്മൾ ട്രാൻസാക്ഷൻ നോക്കുക, 5 രൂപ കൊടുത്ത് 9.77 രൂപ കിട്ടി, 2 രൂപ കൊടുത്ത് 5 രൂപ കിട്ടി, 5 രൂപ കൊടുത്ത് 8.1 രൂപ കാര്യങ്ങളും കിട്ടി. എല്ലാത്തിനും നമ്മൾ ജയിക്കുവാണ്. നിങ്ങളിവിടെ ഓരോന്നോരോന്നായിട്ട് നോക്കിയാൽ മതി. 2 രൂപ കൊടുത്ത് 3.4 റുപ്പീസ് കിട്ടി, 2 രൂപ കൊടുത്ത് 3.4, 2 രൂപ കൊടുത്ത് 3.4, 2 രൂപ കൊടുത്ത് 5 രൂപ കിട്ടി. പിന്നെ നമുക്ക് ഇതെവിടെ നമ്മൾ നോക്കുക, 3.55 റുപ്പീസ് കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതെവിടെ നമുക്ക് അതിൻ്റെ ക്രെഡിറ്റ് കാര്യങ്ങൾ, ഓട്ടോമാറ്റിക്കലി ക്രെഡിറ്റ് കാര്യങ്ങളും ആവുന്നത്, നമ്മൾ നല്ല രീതിയിൽ കളിച്ചാൽ നമുക്ക് ബോണസ് എമൗണ്ട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. 5 രൂപ കൊടുത്തു, ഇതെവിടെ നമുക്ക് 9.07 റുപ്പീസ് കാര്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് ലാസ്റ്റ് നമുക്ക് കിട്ടിയിട്ടോ. അപ്പോൾ നമുക്ക് ഇതെവിടെ നമ്മൾ നോക്കിയാൽ മതി, നമുക്ക് ടൈം കാര്യങ്ങൾ നോക്കുക ഇതെവിടെ നമുക്ക്. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രാൻസാക്ഷനാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ കൃത്യമായിട്ട് നമ്മളൊരു ഫേക്ക് കാര്യങ്ങൾ കളിച്ചിട്ടില്ല, നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞ ഈ ഒരു ട്രിക്ക് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇതെവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് വീണ്ടും 10 സെക്കൻഡ്സ് to 40 സെക്കൻഡ്സ്, ഇതിനകത്ത് വരുന്ന ഏതെങ്കിലും ഒരു ഗെയിം നമ്മൾ കളിക്കുവാണ്. ഫ്രൂട്ട് സമറോയി 38 സെക്കൻഡ്സ് മാത്രമേ ബാക്കിയുള്ളൂ, 5 രൂപ കൊടുത്ത് കളിക്കാൻ പോകുന്നു. ഇവിടെ നമ്മുടെ മൊബൈൽ ഡാറ്റ ഓഫാക്കി നമ്മുടെ കാർഡ് കാര്യങ്ങളും ഓട്ടോമാറ്റിക്കലി ഷഫിൾ കാര്യങ്ങളുമായി, അതിനുശേഷം ഓട്ടോമാറ്റിക്കലി പിക്ക് ആവുന്നു. പിക്ക് കാര്യങ്ങളും ആയതിനു ശേഷം നമുക്ക് നമ്മുടെ ഡേറ്റ ഓൺ ചെയ്യാം. ഇവിടെ നമുക്ക് കോഹ്ലിയാണ് ഇപ്പോൾ സെലക്ട് ആയിരിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതെവിടെ നമുക്ക് മൊബൈൽ ഡാറ്റ ഓൺ ആക്കുന്നു, റീട്രൈ കാര്യം കൊടുക്കുന്നു, കോഹ്ലി ടീമിൻ്റെ റേറ്റ് നോക്കാം, ഇതെവിടെ നമുക്ക് സ്കോറ് നോക്കാം, 18.49 ആവറേജ് സ്കോറാണ് കേട്ടോ. അപ്പോൾ ഇതെവിടെ നമുക്ക് ഈ ഒരു ഗെയിം നമ്മൾ സിമ്പിളായിട്ട് ജയിച്ചു, കളി കഴിഞ്ഞു, കളി നമ്മൾ കളിക്കുകയൊന്നും ചെയ്തില്ല, കളി ഫ്രീ ആയിട്ട് നമ്മൾ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെവിടെ നമുക്ക് നോക്കാം, ആ ഒരു പോയിൻറ്സ് ആഡ് ആവുന്നതിന് ചെറിയൊരു ഡിലേ വരുന്നു. ഇതെവിടെ നമുക്ക് 9.39 റുപ്പീസ് നമുക്ക് വന്നിട്ടുണ്ട്, കൃത്യമായിട്ട് നമുക്ക് പേയ്മെൻറ്റ് ആഡ് ആവുന്നുണ്ട്. 33.44 റുപ്പീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതെവിടെ നമുക്ക് വാലറ്റ് കാര്യങ്ങളും അപ്ഡേറ്റ് ആവുന്നു, 42 റുപ്പീസ് നമുക്ക് ആഡായിട്ടുണ്ട്.
കൃത്യമായിട്ട് നമ്മൾ കളിക്കുന്ന ഗെയിമിന് കൃത്യമായിട്ട് പേയ്മെൻറ്റ് ഇവിടെ തന്നെ നമുക്ക് ആഡ് ആവുന്നുണ്ട്. ഒരു ഗെയിം കൂടെ കളിക്കാം, 2 രൂപ വെച്ച് നമുക്ക് കളിച്ചു നോക്കാം. ഇതോടെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കാർഡ് കാര്യങ്ങളും നമ്മൾ സെലക്ട് ആകുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ഡേറ്റ, മൊബൈൽ ഡേറ്റ നമ്മൾ ഓഫാക്കുന്നു. അതിനുശേഷം ഓട്ടോമാറ്റിക്കലി കാർഡ് കാര്യങ്ങളും സെലക്ട് ആകുന്നു. നമുക്ക് കളി കാര്യം ഇതോടെ നമുക്ക് അതിനുശേഷം നമ്മൾ മൊബൈൽ ഡേറ്റ ഓണാക്കിയതിന് ശേഷം റീട്രൈ കാര്യങ്ങളും കൊടുക്കുക. അപ്പോൾ ഇതവിടെ നമ്മുടെ ടീം ജയിച്ചിട്ടുണ്ട്. ഇതവിടെ നമുക്ക് വീണ്ടും നിങ്ങൾ നോക്കുക, നമ്മൾ തന്നെയാണ് ഈ ഒരു ഗെയിമിലും നമ്മൾ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ കളിക്കാൻ പറഞ്ഞ ഇതേ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് എല്ലാ ഗെയിമും, ഞാൻ കളിച്ച എല്ലാ ഗെയിമും നമ്മൾ ജയിച്ചതിൻ്റെ റിസൾട്ടാണ് നമ്മൾ നേരത്തെ ബാലൻസ് സെക്ഷനിൽ ട്രാൻസാക്ഷൻ കാര്യങ്ങൾ നമ്മൾ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി, ഇതിൽ നമ്മൾ ജയിക്കാൻ പോവുകയാണ്. ഇതിൻ്റെ പേഴ്സണൽ അക്കൗണ്ട് ആണ്. അതായത് നമുക്ക് ഏർണിങ്സ് കാര്യങ്ങൾ നോക്കുക, 41,125 രൂപ നമുക്ക് അവൈലബിൾ ആണ്. ഇതിലൊരു 1,800 രൂപ ഞാൻ പേയ്മെൻ്റ് കാര്യം വിഡ്രോ ചെയ്യുന്നു. UPI ആണ്, അതായത് ഫോൺപേ, ഗൂഗിൾ പേ, പേറ്റിഎം വാലറ്റ്, എങ്ങോട്ടുകൂടെ നമുക്ക് വിഡ്രോ ചെയ്യാം. ഇവിടെ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും ആഡായി, വിഡ്രോ എന്ന് പറയുന്ന ഓപ്ഷനിൽ നിന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ടൈം കാര്യങ്ങൾ നോക്കുക, 8:10 PM ആണ് ടൈം എന്ന് പറയുന്നത്. നമുക്ക് കൃത്യമായിട്ട് പേയ്മെൻറ്റ് കിട്ടും 8:10 PM. February 17 8:10 PM നമ്മൾ വിഡ്രോ അടിക്കുന്നു. വിഡ്രോ കാര്യങ്ങളും ഇവിടെ നമുക്ക് വിഡ്രോ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിന്ന് ക്ലിക്ക് ചെയ്തു, യെസ് കാര്യങ്ങൾ കൊടുത്തു. പേയ്മെൻറ്റ് ഇതെവിടെ നമുക്ക് പെൻഡിങ് കാര്യങ്ങളും കാണിക്കുന്നു, വിഡ്രോ പെൻഡിങ് കാര്യങ്ങളും കാണിക്കുന്നു. പേയ്മെൻറ്റ് ആഡ് ആയിട്ടുണ്ടാവും, നമുക്ക് നേരെ നമ്മുടെ പേറ്റിഎം വാലറ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കണം. സോ നേരെ പോയി പേറ്റിഎം വാലറ്റ് കാര്യങ്ങളും ഓപ്പൺ ആക്കുക. ഇപ്പോൾ 8:11 ഇതെവിടെ നമുക്ക് ബാലൻസ് ആൻഡ് ഹിസ്റ്ററി കാര്യങ്ങളും ഓപ്പൺ ആക്കി നോക്കി, ഇതെവിടെ നമുക്ക് വാലറ്റ് ബാലൻസ് കാര്യങ്ങളും 1,710 രൂപ നമുക്ക് പേയ്മെൻറ്റ് കാര്യം നമുക്ക് റിസീവ് ചെയ്തിട്ടുണ്ട്. 1,710 രൂപയാണ് നമുക്ക് റിസീവ് കാര്യങ്ങളും ആയത്. സോ കറക്റ്റായിട്ട് നമ്മുടെ പേയ്മെൻറ്റ് കാര്യങ്ങൾ നമുക്ക് ആഡായിട്ടുണ്ട്. വളരെയധികം ജെനുവിൻ ആണ്, കൃത്യമായിട്ട് 100% നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്. 8:11 PM തന്നെ പേയ്മെൻറ്റ് കാര്യം നമുക്ക് റിസീവ് ചെയ്തിട്ടുണ്ട്. സോ വളരെയധികം ജെനുവിൻ ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ. ഈ ഒരു ആപ്ലിക്കേഷൻ കൃത്യമായിട്ട് നമുക്ക് പേയ്മെൻറ്റ് കാര്യം നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷൻ ഈ വീഡിയോയിൽ എന്തായാലും നിങ്ങൾ ചെയ്യുക. കാരണം കൃത്യമായിട്ട് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്ന ഒരു അടിപൊളി 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 ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും താഴെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. നേരത്തെ നമ്മൾ ചെയ്ത ഒരുപാട് വീഡിയോസ് ഉണ്ട്, അതിൻ്റെ പ്ലേലിസ്റ്റ് കാര്യങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ പോയി കണ്ടു നോക്കുക. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോയ്ക്ക് താഴെ ആ ഒരു ടാസ്ക് ഏതാണ് എന്ന് ഒന്ന് കമൻറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ട്രിക്ക് കാര്യങ്ങളും വേണം, വേറെ എന്തെങ്കിലും ട്രിക്ക് വേണമെങ്കിൽ നിങ്ങൾ അത് പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് മാക്സിമം ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾമോസ്റ്റ് മനസ്സിലായിട്ടുണ്ട്. ഒരുപാട് പേര് ചോദിച്ച കാര്യമാണ് വേൾഡ് വാർ ട്രിക്കിൽ നമുക്കൊരു ട്രിക്ക് കാര്യങ്ങൾ നമുക്ക് വേണം എന്ന രീതിയിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഈ ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നത്. അൺലിമിറ്റഡ് ആയിട്ട് കാശ് കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് യൂസ് ആവും. സോ എല്ലാവരും ട്രൈ ചെയ്യുക, എല്ലാവർക്കും കാശ് കിട്ടും. ലെറ്റ്സ് ട്രൈ ഗൈസ്. വിൻസോ വേൾഡ് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്നും എല്ലാവർക്കും പേയ്മെന്റ് കിട്ടാൻ വേണ്ടി ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ ഒരു ട്രിക്ക് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ഇതിൽ നിന്നും അൺലിമിറ്റഡ് ടൈം നിങ്ങൾക്ക് പേയ്മെന്റ് കിട്ടുന്നതായിരിക്കും എന്ന് പറഞ്ഞ് ചാടിക്കേറി ഒരുപാട് പേയ്മെന്റ് കാര്യങ്ങൾ വരുന്ന ആപ്ലിക്കേഷൻ ഗെയിം കാര്യങ്ങൾ കളിക്കാൻ പോകരുത്. അങ്ങനെ കളിക്കുവാണെങ്കിൽ പേയ്മെന്റ് അതായത് കാശ് കാര്യം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് 2, 5, 10 ഈ ഒരു ഗെയിം അല്ലാതെ കൂടുതൽ പേയ്മെന്റ് വെച്ച് ഒരിക്കലും കളിക്കാൻ പാടില്ല. സോ നിങ്ങൾ എല്ലാവർക്കും കാശ് കാര്യങ്ങൾ ഏൺ ചെയ്യാൻ പറ്റും, എത്രത്തോളം പേയ്മെന്റ് കിട്ടിയെന്ന് ടെലഗ്രാം പോർട്ടിൽ പോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയർ കാര്യങ്ങൾ ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ മെസ്സേജ് കാര്യങ്ങൾ അയച്ചാൽ മതി. സോ എല്ലാവർക്കും നല്ല രീതിയിൽ പേയ്മെന്റ് കാര്യം ലഭിക്കുന്നതായിരിക്കും. വീഡിയോ എന്തായാലും യൂസ്ഫുള്ളാണ്. ഇതുവരെ നിങ്ങൾ ലൈക്ക് ചെയ്യില്ല, ലൈക്ക് ചെയ്യാൻ വേണ്ടി എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തും ബെല്ലൈക്കൺ ക്ലിക്കിയതിന് ശേഷം ഓളിൽ കൂടെ ഇട്ടേക്കാം. ഞാനും മാത്രമേ നെക്സ്റ്റ് നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പോഴെന്തായാലും പറ്റുപിടിക്കണം. ലെറ്റ്സ് ടേക്ക് എ ഷോർട്ട് ബ്രേക്ക്.